രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിലും 26 വാക്യത്തിലും പ്രവാചകനായ ഏലീശുവയുടെ മഹത്വം നിർണയിച്ചുകൊണ്ട് രണ്ട് പ്രസ്താവനകൾ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവാചകൻ ഇവിടെയുണ്ട് എന്നതുപോലെ തന്നെ ഈ പ്രവാചകന് എല്ലാം കാണാനും എല്ലാം കേൾക്കാനുമുള്ള കഴിവും ഉണ്ട് എന്ന് ഈ തിരുവചനങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പ്രവാചകൻ്റെ അടുക്കൽ, ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ജീവിക്കുന്ന പ്രവാചകൻ്റെ പക്കലേക്ക് സിറിയയുടെ രാജാവ്, അവിടുത്തെ സൈന്യാധിപനായ നാമാൻ കുഷ്ഠരോഗിയായിരുന്നപ്പോൾ സൗഖ്യം ലഭിക്കുന്നതിനു വേണ്ടി പറഞ്ഞയക്കുകയാണ്. നാമാൻ്റെ ദാസന്മാരും നാമാനും കൂടി ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ, നീ പോയി പ്രവാചകനായ ഏലീശുവയെ ദർശിക്കുക എന്ന് പറഞ്ഞയച്ചു. ഏലീശായുടെ അടുക്കൽ ചെന്നു. ഏലീശ അവനെ കണ്ടു, അവനോട് പോയി, നീ യോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങി പൊങ്ങുക എന്ന് അവനോട് ആവശ്യപ്പെട്ടു. അവന് ആ ഒരു കാര്യത്തിന് മടി ഉണ്ടാവുകയാണ്. സിറിയയിൽ തോടുകളും നദികളും ഇല്ലാഞ്ഞിട്ടാണോ ഞാനിവിടേക്ക് വന്നത്? ഈ യോർദാൻ നദിയിൽ ഞാൻ എന്തിനു മുങ്ങണം എന്നെല്ലാം അവൻ പറയുന്നു. അവൻ പ്രതികൂലമായിട്ട് സംസാരിക്കുന്നു. എങ്കിലും തൻ്റെ കൂടെയുള്ള ദാസന്മാരുടെ നിർബന്ധം കൊണ്ട് അവൻ കഴുകി അവൻ സൗഖ്യമുള്ളവനായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രവാചക ദൂതുകൾ കിട്ടിക്കഴിയുമ്പോൾ ആ പ്രവാചക വചസ്സുകളോട് സ്വീകരണത്തിൻ്റെ മനോഭാവം പുലർത്താൻ കഴിയണം. സ്വീകരണത്തിൻ്റെ മനോഭാവം ഉള്ളിടത്താണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനും അവരിലൂടെ നന്മ എല്ലായിടത്തേക്കും പ്രസരിപ്പിക്കാനും കഴിയും. അതുകൊണ്ട് സ്വീകരണത്തിൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം. പ്രവാചകത്വത്തിൻ്റെ മുൻപിൽ സ്വീകരണ മനോഭാവം നമ്മൾ കൈമുതലാക്കേണ്ടതാണ്. വീണ്ടും ഈ സംഭവത്തിൻ്റെ വിശകലനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാമാനോടൊപ്പം വന്ന ഗഹസി എന്നു പേരായ ഒരുവനുണ്ടായിരുന്നു. പ്രവാചകന് സമ്മാനിച്ചവയൊന്നും സ്വീകരിക്കുവാൻ പ്രവാചകൻ തയ്യാറായില്ല. അപ്പോൾ ഈ പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഗഹസി ചെല്ലുന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തിൽ നിന്ന് 2 താലന്ത് വെള്ളി കൈപ്പറ്റുന്നു. പ്രവാചകന് കൊടുക്കാനെന്നുള്ള നിലയിൽ അത് കൊണ്ടുപോരുകയും അവൻ കൊണ്ടുപോയി തനതായിട്ട് സൂക്ഷിക്കുകയും ചെയ്യുകയാണ്. 5:26 വാക്യത്തിൽ പ്രവാചകൻ ഗഹസിയോട് ചോദിക്കുന്നുണ്ട്, നീ അപ്രകാരം പ്രവർത്തിച്ചപ്പോൾ എൻ്റെ ആത്മാവ് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്നില്ലേ? ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിലും സ്വന്തം ജീവിതത്തിലും സംഭവിക്കുന്നത് തിരിച്ചറിയാനും കാണാനും വായിക്കാനും പഠിക്കാനും കഴിയുന്ന വിധം പ്രവാചകൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. എൻ്റെ ആത്മാവ് നീ വഞ്ചനയുടെ ഈ പ്രവൃത്തി ചെയ്തപ്പോൾ അവിടെ സന്നിഹിതമായിരുന്നില്ലേ, അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ട്. നമ്മളിലെ അധമഭാവങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിൽ പരിലസിക്കുന്ന നന്മയുടെ കിരണങ്ങൾ തിരിച്ചറിയാനും അതിനെ നന്മയുടെ രശ്മികളായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കഴിയും വിധം ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളിൽ പ്രവർത്തിക്കുന്നതിനെ തിരിച്ചറിയുക. നമ്മളിൽ പ്രവർത്തിക്കുന്നത് നന്മയുടേതായിരിക്കട്ടെ ആത്മാവ്. തിന്മയുടെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുവാൻ അനുവദിക്കാതിരിക്കുക. തിന്മകളെ അകറ്റി നിർത്തി നന്മയോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾ സ്വയം തീരുമാനിക്കുകയും അതിനുവേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന നാളുകളാണ് നോമ്പിൻ്റേത് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന പ്രവാചകൻ്റെ വാക്കുകൾ
നമ്മളോട് തന്നെയുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാം.